ത്തിലെ എല്ലാ വി എച്ച് എസ് സി കോഴ്സുകളും രണ്ടായിരത്തി ഇരുപത് മുതൽ എൻ എസ് ക്യു എഫ് കോഴ്സുകളായി മാറിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസത്തെ തൊഴിൽ മേഖലയുമായി കോർത്തിണക്കുന്നതിനാണ് എൻ എസ് ക്യു എഫ് അടിസ്ഥാനമാക്കിയുള്ള പഠനരീതി ഈ കോഴ്സുകളിലൂടെ വിഭാവനം ചെയ്യുന്നത് പഠന നേട്ടത്തോടൊപ്പം ഒരു കുട്ടിയുടെ വൊക്കേഷണൽ സ്കില്ലിൻ്റെ അന്താരാഷ്ട്ര നിലവാരം എൻ എസ് ക്യു എഫ് ഉറപ്പുവരുത്തുന്നു തൊഴിൽ മേഖലയിലെ സാധ്യതകളെയും അതേപോലെ ഉപരിപഠന മേഖലയിലെ സാധ്യതകളെയും ഒരുപോലെ ഉറപ്പുവരുത്തുന്നു എന്നതാണ് കേരളത്തിലെ വി എച്ച് എസ് സി എൻ എസ് ക്യു എഫ് കോഴ്സുകളുടെ പ്രത്യേകത ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരവും തൊഴിൽ സാധ്യതയും അതുപോലെ ഉപരിപഠന സാധ്യതയുമുള്ള എൻ എസ് ക്യു എഫിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ കൂടെ ഈ കോഴ്സിനോടൊപ്പം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഓരോ തൊഴിലിനും ആ തൊഴിൽ മേഖലയിലെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ നാഷണൽ ഓക്യുപേഷണൽ സ്റ്റാൻഡേർഡ് അഥവാ എൻ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കരിക്കുലം ആണ് എൻ എസ് ക്യു എഫ് കോഴ്സുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എൻ എസ് ക്യു എഫ് കോഴ്സുകളിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളിൽ ഒന്നാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ അഥവാ എം ഇ ടി രണ്ട് വർഷം കൊണ്ട് ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾ നേടിയെടുക്കേണ്ട പ്രധാനമായും ഏഴ് എൻ ഒസ് ആണ് എൻസ്ക്യൂഫ് ഈ കോഴ്സിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് മെഡിക്കൽ ഉപകരണങ്ങൾ ഡെലിവറി ചെയ്യുക അതേപോലെ അത് പ്രവർത്തന സജ്ജമാക്കുക ഹോസ്പിറ്റലിലെ ഓരോ മെഡിക്കൽ എക്യൂപ്മെൻറ്റും ഉപയോഗിക്കുന്ന ടെക്നീഷ്യൻസിന് വേണ്ട ട്രെയിനിങ് നൽകുക മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി സഹായം നൽകുക അതുപോലെ കാലിബ്രേഷൻ നടത്തുക ഓൺ കോൾ ഓൺ സൈറ്റ് അസിസ്റ്റൻസ് അവനവൻ്റെ കഴിവുകളുടെയും അധികാരത്തിൻ്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു തൊഴിൽ അന്തരീക്ഷം നിലനിർത്തുക ചുമതലകൾ നിർവഹിക്കുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ പെരുമാറ്റച്ചട്ടം പരിശീലിക്കുക എന്നിവയാണ് ഈ കോഴ്സിലെ എൻഒ എസുകൾ മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യൻ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുന്ന ജോബ് റോളുകളാണ് മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യൻ ബയോമെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യൻ ബയോമെഡിക്കൽ എക്യൂപ്മെൻറ്റ് സർവീസ് ടെക്നീഷ്യൻ ബയോമെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ തുടങ്ങിയവ ചുരുക്കി പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യൻ ആയി മാറാൻ ഉതകുന്ന വൊക്കേഷണൽ സ്കിൽ സാധ്യമാകുന്ന കോഴ്സാണ് മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യൻ എം ഇ എന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് അഥവാ മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആരോഗ്യമേഖലയിൽ ഒരു ഹോസ്പിറ്റലിലെ കാര്യക്ഷമതയുടെ അളവുകൾ പോലും പലപ്പോഴും ഹോസ്പിറ്റലിൽ ലഭ്യമായ ബയോമെഡിക്കൽ ഉപകരണങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് ദിനംപ്രതി പുതിയ പുതിയ ഉപകരണങ്ങൾ ഈ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ദിനേനൊന്നോണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ അവസരങ്ങളെ മുഴുവൻ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന സ്കിൽ നേടിയവരുടെ അഭാവം നമ്മുടെ രാജ്യത്തെ ഈ മേഖലയിലെ ഒരു പ്രധാന പ്രശ്നമാണ് ഇതുകൊണ്ട് പ്രധാനമായും നാല് പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് സ്കിൽ നേടാത്തവർ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മുഖേന രോഗിയുടെ സുരക്ഷയെ ബാധിക്കുന്നു രണ്ട് ഉപകരണം കൊണ്ട് കിട്ടേണ്ട പ്രയോജനം ലഭിക്കാതെ വരുന്നു മൂന്ന് ഈ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നാല് വൈദഗ്ധ്യം നേടാത്തവർ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാവാൻ സാധ്യതയുള്ള സാമ്പത്തിക നഷ്ടം ഈ നാല് പ്രശ്നങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് എൻ എസ് ക്യു എഫ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത് പുതു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നൂതനവും ധാരാളം തൊഴിലവസരങ്ങളുള്ളതും എല്ലാത്തിനും പുറമെ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യമേഖലയിൽ വലിയ പുരോഗതിക്ക് ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു കോഴ്സാണ് മെഡിക്കൽ എക്യൂപ്മെന്റ് ടെക്നീഷ്യൻ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇൻസ്പെക്ഷൻ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് മെഡിക്കൽ ഉപകരണങ്ങളുടെ കാലിബ്രേഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫിനു വേണ്ടിയുള്ള ട്രെയിനിങ് തുടങ്ങിയവയാണ് ഒരു മെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നീഷ്യന്റെ പ്രധാന ജോലികൾ പ്ലസ് ടു ബയോളജി സയൻസിന് തുല്യമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഇവർക്ക് പഠിക്കാനുള്ളത് അതായത് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് എന്നീ ആറ് വിഷയങ്ങളാണുള്ളത് വേണമെങ്കിൽ കുട്ടികൾക്ക് മാത്തമെറ്റിക്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാവുന്നതാണ് എൻജിനീയറിംഗ് മേഖലയിൽ തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവർ മാത്തമെറ്റിക്സ് പഠിക്കൽ വളരെ അത്യാവശ്യമായതിനാലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുള്ളത് എൻ എസ് ക്യു എഫ് കരിക്കുലത്തിൽ രണ്ടു തരത്തിലുള്ള സ്കില്ലുകളാണ് കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടത് ഒന്നാമത്തേത് ജോബ് റോളിനെ അടിസ്ഥാനമാക്കിയുള്ള വൊക്കേഷണൽ സ്കിൽ രണ്ടാമത്തേത് എംപ്ലോയബിലിറ്റി സ്കിൽ ഈ ഓരോ സ്കില്ലിലും കുട്ടികൾ എന്തെല്ലാമാണ് രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നത് എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് പരിചയപ്പെടാം ആദ്യമായി വൊക്കേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒന്നാം വർഷത്തിൽ കുട്ടികൾ പഠിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷൻസ് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ബയോമെഡിക്കൽ എക്യൂപ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽസ് എല്ലാ ബയോമെഡിക്കൽ ഉപകരണങ്ങളും ഇലക്ട്രോണിക്സ് അധിഷ്ഠിതമായതിനാൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിക്കുന്നുണ്ട് അതേപോലെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ തുടങ്ങിയവ ഈ വർഷത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഫണ്ടമെൻ്റൽസ് അതുപോലെ ട്രാൻസ്ഡ്യൂസേഴ്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ബയോമെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന വിവിധ തരം മെക്കാനിക്കൽ ടൂളുകൾ വിവിധ ബേസിക് ക്ലിനിക്കൽ എക്വിപ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ഓപ്പറേഷൻ വിവിധ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിംഗ് അതുപോലെ ഉപകരണങ്ങൾ പേഴ്സണൽ മോണിറ്ററിംഗ് ഡിവൈസസ് തുടങ്ങിയവയുടെ ഫണ്ടമെൻ്റൽസ് വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡെലിവറി ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുടെ പീരിയോഡിക് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് തുടങ്ങിയവ ഈ ഒന്നാം വർഷത്തിലെ വൊക്കേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി നമുക്ക് ഈ വൊക്കേഷണൽ സ്കില്ലോട് കൂടി തന്നെ ഈ രണ്ട് വർഷം കൊണ്ട് കുട്ടികൾ കരഗതമാകേണ്ട മറ്റൊരു സ്കില്ലാണ് എംപ്ലോയബിലിറ്റി സ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട സ്കില്ലാണ് യഥാർത്ഥത്തിൽ എംപ്ലോയബിലിറ്റി സ്കിൽ ഈ എൻ എസ് ക്യു എഫ് കോഴ്സിലൂടെ ഇത് ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എംപ്ലോയബിലിറ്റി സ്കില്ലുമായി ബന്ധപ്പെട്ട് ആർജിച്ചെടുക്കേണ്ട സ്കില്ലുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽ എൻ്റർപ്രോണർ സ്കിൽ ഗ്രീൻ സ്കിൽ തുടങ്ങിയവയാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഉപരിപഠന സാധ്യതകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം വൊക്കേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട ബി വോക്ക് കോഴ്സുകൾക്ക് ഇവർക്ക് ഉപരിപഠനത്തിന് പോകാവുന്നതാണ് അതേപോലെ സാധാരണ ഒരു ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏതെല്ലാം കോഴ്സുകൾക്ക് അവർക്ക് പോകാൻ പറ്റുമോ ആ കോഴ്സുകൾക്കെല്ലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻ എസ് കയ ഓഫ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും പോകാവുന്നതാണ് ഉദാഹരണമായി ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ബോട്ടണി ബി എസ് സി ജോളജി ഇനി ഒരാൾ അഡീഷണൽ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബി എസ് സി മാത്തമാറ്റിക്സ് തുടങ്ങി ഏത് വിഷയം വേണമെങ്കിലും ഇവർക്ക് ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ ബി എ ബി കോം ഫൈവ് ഇയർ എൽ എൽ ബി ഫാഷൻ ടെക്നോളജി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് ബി ഫാം ഡി ഫാം എന്നീ കോഴ്സുകളും ഇവർക്ക് ചെയ്യാവുന്നതാണ് പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള ബി എസ് സി എം എൽ ടി ബി എസ് സി റേഡിയോളജി തുടങ്ങി എല്ലാ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളും ഇവർക്ക് ചെയ്യാവുന്നതാണ് ഈ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളിലും ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകം ആയതിനാൽ നേരത്തെ ഇവർ ബി എച്ച് എസ് സി എൻ എസ് ക്യു എഫിൽ പഠിച്ചിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ പഠനം ഇവർക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠനത്തെ കൂടുതൽ എളുപ്പമാക്കുന്നു എൻട്രൻസ് പരീക്ഷകൾ മുഖേന ഉപരിപഠനത്തിന് സെലക്ഷൻ നടത്തുന്ന പ്രൊഫഷണൽ കോഴ്സുകളായ എം ബി ബി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് ബി ഡി എസ് ബി എസ് സി അഗ്രികൾച്ചർ ബാച്ചിലർ ഓഫ് വെറ്റിനറി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കാവുന്നതാണ് അഡീഷണൽ മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് വഴി ബി ടെക് അഡ്മിഷന് വേണ്ടിയും ശ്രമിക്കാവുന്നതാണ് രണ്ട് വർഷം കൊണ്ട് വിദ്യാർത്ഥി കരസ്ഥമാക്കേണ്ടതായ സ്കിൽസ് ഏതെല്ലാമാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ സ്കിൽസ് കുട്ടി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തെ തിയറി പ്രാക്ടിക്കൽ പഠനത്തോടൊപ്പം തന്നെ മറ്റു പലവിധ ആക്ടിവിറ്റികളിലൂടെയും വിദ്യാർത്ഥി കടന്നു പോകേണ്ടതുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ നമുക്ക് പരിചയപ്പെടാം അതിലൊന്നാമത്തേത് ബയോമെഡിക്കൽ ഫീൽഡിലെ എക്സ്പേർട്ടുമായുള്ള ഇൻട്രാക്ഷൻസാണ് അത് മുഖേന കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളിൽ നിന്ന് ലഭ്യമായ അറിവുകളേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതിന് കാരണമായി കാരണമായിത്തീരും അതേപോലെ മറ്റൊന്നാണ് ഫീൽഡ് വിസിറ്റ് പല പ്രാക്ടിക്കൽ സെഷനുകളും സ്കൂളിനകത്ത് ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടായിരിക്കും അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക പരിശീലനം ലഭിക്കുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി സർവീസ് സെൻ്ററുകളിലോ പോയിട്ട് ആ മെഷീൻ പരിചയപ്പെടുന്ന സെഷനെയാണ് നമ്മൾ ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയാറുള്ളത് അതേപോലെ മറ്റൊന്നാണ് ഓ ജെ ടി അഥവാ ഓൺ ദ ജോബ് ട്രെയിനിങ് ഓരോ വിദ്യാർത്ഥിയും ഈ രണ്ട് വർഷത്തിനിടയിൽ അവധിക്കാലത്ത് കുറഞ്ഞത് എൺപത് മണിക്കൂർ സമയമെങ്കിലും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കുകളിലോ മെഡിക്കൽ എക്യുപ്മെൻ്റ് കമ്പനികളുടെ സർവീസ് സെൻറ്ററുകളിലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് നിർവഹിക്കേണ്ടത് ഇത് മുഖേന വിദ്യാർത്ഥികൾക്ക് അവരുടെ തൊഴിൽ പഠന മേഖലയിൽ പ്രസക്തമായ കഴിവുകളും പരിചയവും നേടാനുള്ള അവസരം നൽകുക എന്നതാണ് ഒ ജെട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇത് തൊഴിൽ ലോകത്തിലേക്ക് വിദ്യാർത്ഥികളുടെ എക്സ്പോഷർ പ്രദാനം ചെയ്യുകയും സ്കൂളിൽ നിന്ന് ജോലിയിലേക്ക് സുഗമമായി മാറാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒരു യഥാർത്ഥ ജീവിത തൊഴിൽ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ആദ്യ അനുഭവം ഇത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നു ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ താഴെ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇത് മുഖേന ലഭ്യമാകുന്നു ഒന്ന് അവരുടെ സമ്പാദിച്ച എബിലിറ്റീസ് സ്കില്ല് അതേപോലെ നോളജ് അത് ക്ലാസ് മുറിയിൽ നിന്ന് ഒരു പ്രൊഫഷണൽ എക്കോസിസ്റ്റത്തിലെ പ്രായോഗിക അനുഭവത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു രണ്ടാമത്തത് തൻ്റെ ട്രേഡായ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ ഫീൽഡിലെ വിവിധ രീതികളെയും പ്രോട്ടോകോളുകളെയും കുറിച്ച് ഒരു ധാരണ നേടുവാൻ സാധിക്കുന്നു മൂന്നാമത്തേത് ഒരു തൊഴിൽ മേഖലയിൽ നിന്നും ട്രാൻസ്ഫറബിൾ സ്കിൽസായ ആശയവിനിമയം നെറ്റ്വർക്കിംഗ് എന്നിവ വികസിപ്പിക്കുകയും വ്യക്തിഗത വികസനത്തിന് സഹായിക്കുകയും അവരുടെ ഭാവി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് ഇതോടുകൂടി ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി